മനുഷ്യവംശ ചരിത്രത്തിൽ സ്ത്രീ നേരിടുന്ന ദുരവസ്ഥ ഇവിടെ വളരെ ചരിത്രപരമായും സൂക്ഷ്മമായും സമഗ്രമായും സംവാദാത്മകമായും അധ്യാപകരും നിയമജ്ഞരും രാഷ്ട്രീയ ചരിത്രമുള്ള സഖാവ് അജിതയും കൃത്യമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. മൂലധന അധികാരത്തിന്റെ ചൂതാട്ടത്തിൽ അധികാരമാണ് എപ്പോഴും മനുഷ്യനെ അല്ലെങ്കിൽ ഏതൊരു സ്പീഷീസിനെയും ഏതൊരു ജീവിയെയും അടിമവൽക്കരിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് മൂലധന അധികാര ചൂതാട്ടത്തിൽ സ്ത്രീപക്ഷ വായന സ്ത്രീപക്ഷ ചിന്ത എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് മാത്രം പരിശോധിക്കുകയാണ്. അത് പലപ്പോഴും ആധിപത്യ ഘടനകളെ പുരുഷാധിപത്യപരമായി മാത്രം ലിംഗവൽക്കരിക്കുന്ന അതിഭാവുകത്വമായി തീരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് യഥാർത്ഥത്തിൽ സ്ത്രീ അടിമവൽക്കരിക്കപ്പെടുന്നതിന്റെ കാരണം നമ്മളെ നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുകയും പുരുഷാധിപത്യപരമായി മാത്രം ലിംഗവൽക്കരിക്കുന്ന അതിഭാവുകത്വമായി തീരുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയാം. അതുകൊണ്ട് അതീശ ശക്തികളുടെ അപമാനവികമായ ചൂഷണ താല്പര്യത്തിൽ മൂലധന ശക്തികളുടെ അധികാര ശക്തികളുടെ സർവാധിപത്യ ശക്തികളുടെ ചൂഷണ താല്പര്യത്തെ സംരക്ഷിക്കുന്ന പാശ്ചാത്യ ഫെമിനിസ്റ്റ് പൊയ്മുഖങ്ങളായി പലപ്പോഴും കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ തന്നെ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങൾ മാറി എന്നതുകൊണ്ടാണ് നേരത്തെ അജിത ചേച്ചിയൊക്കെ പറഞ്ഞ ഒരു വിഷയത്തിൽ നാം നേരിട്ട ഒരു തിരിച്ചടി. യഥാർത്ഥത്തിൽ അധികാര വ്യവസ്ഥയുടെ കമ്പോള മൂലധന വ്യവസ്ഥയുടെയും ഭാഗമായാണ് സ്ത്രീ അടിമത്വം ഉണ്ടാകുന്നത്. അത് പുരുഷന്റെ ജൈവഘടനയിൽ മാത്രം പുരുഷന്റെ ബയോളജിയിൽ മാത്രം ലയിപ്പിച്ച് യഥാർത്ഥ വസ്തുതയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സാമ്രാജ്യത്വം സ്പോൺസർ ചെയ്യുന്ന ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. 1980കളുടെ മധ്യത്തിലാണ് ഇത്തരം സ്ത്രീവാദ സന്നദ്ധ സംഘടനകൾ പിറവിയെടുക്കുന്നതും വംശവർദ്ധന ഉണ്ടാവും. ഞാൻ ഇതിനൊരു ഉദാഹരണം മാത്രം പറയാം. വാൽമീകിയുടെ സീതയും പ്രേമാഭ്യർത്ഥന നടത്തിയതിന്റെ പേരിൽ മൂക്കും മുലയും അറിയപ്പെട്ട ശൂർപ്പണേഖയും ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ലക്ഷ്മണപത്തി ഊർമിളയും ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കുഞ്ഞാമിനയും എന്തുകൊണ്ട് സ്ത്രീപക്ഷ വായനയ്ക്ക് സ്ത്രീപക്ഷ വായനയിലൂടെയും വീക്ഷണത്തിലെയും തിരുത്താൻ നാം ശ്രമിക്കുന്നില്ല എന്നതാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം. അതായത് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ചരിത്ര വായനയിൽ ഇതിഹാസ വായനയിൽ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ രൂപമാണ് സീത. അതുപോലെ തന്നെ ഒരു പ്രേമാഭ്യർത്ഥനയുടെ പേരിലാണ് ശൂർപ്പണേഖ മൂക്കും തലയും ഛേദിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയാണ് ഊർമിള. ഒ വി വിജയന്റെ ഇതിഹാസത്തിന്റെ കഥാപാത്രമായ കുഞ്ഞാമിന. പക്ഷെ ഇവരെ ആ പക്ഷത്ത് വായിക്കാൻ തയ്യാറല്ല നമ്മൾ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ സ്ത്രീ പക്ഷത്തു പോലും ചെയ്യുന്ന ഒരു ഒരു അടിസ്ഥാനപരമായ തെറ്റ്. അതായത് കുമാരനാശാൻ തന്നെ പറയുന്നുണ്ട്, മുടിയിൽ കൊതിചേർത്ത് പുത്രരെ ജടിയാക്കും തൽ കുമാരരോ മടിവിട്ട് മഹാവനത്തിലും വെടിയും ദോഹതമാർന്ന പത്നിയെ. അതായത് നിങ്ങൾ എന്റെ അച്ഛൻ രാജാവാകാൻ മകനെ ക്ഷണിച്ചു വരുത്തി, ആ മകനെ രാജാവാക്കാതെ കാട്ടിൽ പറഞ്ഞയച്ച അച്ഛന്റെ മകൻ എന്നെ കാട്ടിലേക്ക് അയച്ചതിൽ എനിക്ക് അത്ഭുതമില്ല രാമ, എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമില്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന സീതയെ, ആ സീതയെ സ്വതന്ത്ര, അതുപോലെ തന്നെ ശൂർപ്പണേഖയെ നാം ആ നിരീക്ഷണത്തിൽ വായിക്കാൻ സ്ത്രീപക്ഷം തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് കാരണം പുരുഷ നായകൻ പ്രതിനിധീകരിക്കുന്ന സംസ്കാരവും മൂലധന രംഗത്തെ പുരുഷ നായകൻ പ്രതിനിധീകരിക്കുന്ന ഉഗ്രപ്രതാപവും ഇവിടെ സ്ത്രീപക്ഷ അധികാരം സ്ത്രീകൾ ആസ്വദിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഒരു സ്ത്രീ പുരുഷപക്ഷ അധികാരത്തെ പുരുഷഭക്ത ഉഗ്രപ്രതാപത്തെ സ്ത്രീപക്ഷം തന്നെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിലോമാവസ്ഥ നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്വാറി എന്ന് പറയുന്ന ഇര എന്ന സാമാന്യ വിവക്ഷ സ്ത്രീയുടെ ഭൗതിക ദുരന്തമായല്ല കാണുന്നത്. ഇര എന്നതിനെ നമ്മൾ ഒരു ഭ്രമകൽപ്പനയായി മാത്രം കാണുകയും വൈകാരികമായി മാത്രം കാണുകയും പുരുഷന്റെ അതിലൈംഗിക അധികാരത്തിന്റെ പ്രബലതകൾക്ക് കീഴ്പ്പെടുന്ന യഥാർത്ഥ ഇരയെ കണ്ടെത്താതിരിക്കുകയും ചെയ്യും. അതായത് ഈ അധികാര പുരുഷൻ മൂലധന അധിനിവേശത്തിന്റെ ആദ്യത്തെ ഇരയാണ്. പുരുഷൻ മാത്രമല്ല അവിടെ കുറ്റക്കാരനായി തീരുന്നത്, മൂലധന അധിനിവേശത്തിന്റെ സാംസ്കാരിക അധിനിവേശത്തിന്റെ അധികാരാധിനിവേശത്തിന്റെ ഇരയായ പുരുഷന്റെ ഇരയുടെ ഇരയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ. അങ്ങനെ ഇരയുടെ ഇരയാവുന്ന സ്ത്രീ നേരിടുന്ന ദുരന്തം ഭയാനകമാണ്.
പലപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സർഗാത്മകവും വൈകാരികവുമായ ഉള്ളടക്കം പറ്റിപ്പോയ ഒരുതരം ബലാധിഷ്ഠിതമായ വാണിജ്യ ബന്ധം മാത്രമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അടിപ്പടവ് തകരുന്നത്. പലപ്പോഴും പുരുഷാധിപത്യം എന്ന് പറയുന്നത് പുരുഷന്റെ ബയോളജിയിൽ മാത്രം ലയിച്ചു കിടക്കുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. അതുകൊണ്ട് കുടുംബങ്ങളുടെ അടിപ്പടവ്, സ്നേഹശീലത്തിൽ അധിഷ്ഠിതമായ വൈകാരികമായ ഉള്ളടക്കം പറ്റിപ്പോയ ഒരു കമേഴ്സ്യൽ ബന്ധമായി കുടുംബങ്ങളിൽ മാറുന്നു. ഇപ്പൊ ഞാനൊരു മറ്റൊരു ഉദാഹരണം പറയാം. ലേഡി കാർലോ എന്നൊരു സ്ത്രീ, അവര് ലോകത്ത് സെക്സ് ടോയ് നിർമ്മാണ കമ്പനിയുടെ സിഇഒ ആണ്. അവർ ലോകം മുഴുവൻ റോബോട്ടിക് സെക്സ് ടോയ് പ്രദർശനങ്ങൾ നടത്തുന്നു. പക്ഷെ അവർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ സ്ത്രീപക്ഷവാദിയും സ്ത്രീ പ്രവർത്തകയുമാണ് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ വാദം, ഇത്തരത്തിൽ സ്ത്രീയെ വിന്യസിക്കാവുന്ന, പുരുഷൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവൾ സ്വയം ഒരു ചരക്കായി തീരുന്ന മാളുകളിൽ കൊണ്ട് അലങ്കാരത്തിന് നിർത്തുക, വലിയ വലിയ സെമിനാറുകളിൽ സ്വീകരണത്തിന് നിർത്തുക, അതുപോലെ വലിയ വലിയ തിയേറ്ററുകളിൽ കാഴ്ചവസ്തുവായി നിർത്തുക, ഈ തരത്തിൽ സ്ത്രീക്ക് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ഈ ഫെമിനിസ്റ്റുകൾ പറയുന്നു എന്നുള്ളത്. എന്നാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും ദാരുണമായി അപമാനിക്കപ്പെടുന്നതും വർഗീയ കലാപങ്ങളിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. എന്നാൽ ഈ സ്ത്രീ കൂട്ടവിലാപങ്ങളെ, നമുക്കറിയാം വർഗീയ കലാപങ്ങളിൽ ഗർഭിണികളായ സ്ത്രീകൾ പോലും ശൂലത്തിൽ കോർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വർഗീയ കലാപങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് ആരും ഈ മേഖലയിൽ പരാമർശിക്കാറില്ല എന്നതാണ് വസ്തുത. മറ്റൊരു കാര്യമാണ് ലോകബാങ്ക് സ്പോൺസർ ചെയ്യുന്ന പദ്ധതി സ്വാശ്രയ കുടുംബം. സ്വാശ്രയ കുടുംബം മൂലധനത്തിന്റെ അധിനിവേശത്തിന്റെ ഭാഗമായി പുരുഷൻ തൊഴിലില്ലാത്തവനാവുകയും കുടുംബങ്ങളിലേക്ക് പുരുഷനിൽ നിന്ന് സ്വാശ്രയം നേടുന്ന സ്ത്രീ എന്ന നിലയിൽ 100 രൂപയോ 200 രൂപയോ മാത്രം വരുമാനമുള്ള ലോകബാങ്ക് പദ്ധതിയിലൂടെ സ്ത്രീക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുകയും ഇത് കുടുംബത്തെ, പുരുഷന്റെ ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കുന്ന വിധം വലിയ സംഘർഷങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകും. അപ്പൊ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീപക്ഷ വായന എന്ന് പറയുന്നത് മറ്റേതൊരു തരത്തിലുള്ള അടിമവൽക്കരണത്തിന്റെയും മറ്റേതൊരു തരത്തിലുള്ള അധിനിവേശം മൂലമുള്ള ഇരയാക്കപ്പെടലിന്റെയും ഒരു ഭാഗമായി തന്നെ നാം ഇതിനെ കാണണം. സാമ്രാജ്യത്വ ധനമൂലധന മുതലാളിത്തത്തിന്റെ കേന്ദ്രീകരണം തന്നെയാണ് സ്ത്രീ അടിമയാകുന്നത്. ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഈ സർവാധികാര പ്രമത്തത തന്നെയാണ് സ്ത്രീയെ അടിമയാക്കുന്നത് എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ വായന വേണം എന്നാണ് എന്റെ അഭിപ്രായം. അവസാനമായി ഒറ്റ വാക്കുകൊണ്ട് അവർ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു, സ്ത്രീയിൽ സ്ത്രീയായിരിക്കുകയും പുരുഷ സർഗാത്മകതയോളം ശക്തമായ വിപരീത സർഗാത്മകതയായിരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്ത്രീ പുരുഷ ബന്ധം ഗുണപരമായ അർത്ഥമാകുന്നത്. സ്ത്രീ പുരുഷനായി തീരുന്നതിലല്ല, സ്ത്രീ പുരുഷ സർഗാത്മകതയോളം ശക്തമായ വിപരീത സർഗാത്മകതയാവാം. അങ്ങനെ വിപരീത സർഗാത്മകതയാവുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ കൂടുതൽ അർത്ഥവത്താക്കുന്നത്. അല്ലാതെ വർഗലിംഗ നിർണയങ്ങളുടെ, ജാതി പോലെ മതം പോലെ വർഗലിംഗ നിർണയങ്ങളുടെ നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചാൽ, ഇതൊരു ലിംഗ പ്രശ്നം മാത്രമായി തിരികെ കയറ്റാൻ ശ്രമിച്ചാൽ നാം യഥാർത്ഥ വസ്തുതയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും നമ്മുടെ പൊളിറ്റിക്കൽ ലക്ഷ്യം, നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യതിചലിച്ചു പോവുകയും സ്ത്രീ വീണ്ടും അടിമയാകാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഈ പാശ്ചാത്യ ഫെമിനിസ്റ്റുകളും സാമ്രാജ്യത്വങ്ങളും ചെയ്തു വരുന്നത്. എല്ലാവർക്കും